हाई फ्रेंड्स वेलकम टू रेड रोसेस എല്ലാവർക്കും ഹാപ്പി റംസാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. എന്താണെന്നറിയോ? എഗ് പക്കോറ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമുക്കിന്നൊരു എഗ് പക്കോറ ഉണ്ടാക്കാം. ഞാനിവിടെ മൂന്ന് എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ അതിലേക്ക് മൂന്ന് മുട്ടയിലേക്ക് ഞാൻ ഇത്ര ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഗരം മസാല, ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടി, കുറച്ച് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമില്ല കേട്ടോ. ഇത്ര മതി കുരുമുളക് പൊടി. ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞത് ഇഞ്ചി, മല്ലിയില, കറിവേപ്പില എല്ലാം കൂടിയിട്ട് അണ്ടിട്ട് കൊടുക്കാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചതായിരുന്നു. പിന്നെ രണ്ട് സവാള, അത് മസ്റ്റ് ആണ് ഇതിലേക്ക്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സവാള ചെറുതായി അരിഞ്ഞത്, അഞ്ച് പച്ചമുളക്, വെളുത്തുള്ളി ഒരു ആറെണ്ണം, അത് നമുക്ക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ മല്ലിയില സാധാരണ എത്ര നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം, പിന്നെ കറിവേപ്പില, അതൊക്കെ അരിയണം കേട്ടോ ചെറുതായിട്ട്. പിന്നെ കടലമാവ്, അത് ഈ ഒരു ബൗള് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം നാലു മണിക്കൊക്കെ പറ്റിയ ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മള് ഇപ്പോ നോമ്പ് തുറയൊക്കെ ആണല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാം. അതാണ് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്കായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും റംസാനെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ ഒന്ന് ഇളക്കി എടുക്കട്ടെ. നമ്മുടെ പക്കോറയുടെ ബാറ്റർ റെഡിയായി. അതിന്റെ ഒപ്പം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പക്കോറ ഉണ്ടാക്കാൻ തുടങ്ങും. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി. നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ പക്കോറ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചെറുതായി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇനി നമുക്കിത് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ആവും കേട്ടോ. പക്കോറ നല്ല അടിപൊളിയാണ്. ഇത് നമുക്ക് സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. ഇനി നമുക്ക് ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ഇടാം. അപ്പൊ എണ്ണ ഉണ്ടെങ്കിൽ വാർന്നു പൊക്കോളൂ. എപ്പോഴും നമ്മൾ ഇത് ഇടുമ്പോഴും എടുക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതാ ഞാൻ ചെറുതായിട്ട് ഒഴിക്കണം കേട്ടോ. അതാ ഇങ്ങനെ ഒഴിച്ചാലും മതി. ഞാൻ നേരത്തെ വലിയ ഒരു കുഴിയുള്ള കയ്യിലാണ് എടുത്തത്. ഞാൻ വേഗം കഴിഞ്ഞോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി പുതിയ പുതിയ പല ഐറ്റങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പക്കോറ നമുക്ക് വാങ്ങാം. നമുക്ക് സ്ട്രെയിനറിലേക്ക് ഇടാം.
വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ കോഴിമുട്ട എപ്പോഴും ഉണ്ടാവും, അതില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളുടെ പക്കോറ ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നിപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. വീട്ടിലെ കോഴിമുട്ട ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പക്കോറ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് റംസാൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇനി പുതിയ പുതിയ സ്നാക്കുകള് ഞാൻ അടുത്തടുത്ത വീഡിയോയിലായിട്ട് ഇടാം. ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത തന്നെ കാണാം.